ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ചിന്നീസ് കിച്ചൺ. ഇന്ന് വന്നിരിക്കുന്നത് നാളെ നമുക്ക് പെസഹ വ്യാഴമാണ്. അപ്പോൾ പെസഹ വ്യാഴത്തിന് സ്പെഷ്യലായിട്ടുള്ള പെസഹ അപ്പവും പാലും എങ്ങനെയാണ് തയ്യാറാക്കുന്നുള്ള റെസിപ്പിയാണ്. കുരിശപ്പം എന്ന് പറയും, പെസഹ അപ്പം എന്ന് പറയും. അപ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ് അല്ലേ പെസഹ വ്യാഴത്തിന്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ചെയ്യുന്നത്. ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല കേട്ടോ, കഴിച്ചിട്ടുണ്ട് പക്ഷെ ചെയ്തിട്ടില്ല. കഴിച്ച അതേ ടേസ്റ്റിൽ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് ട്രഡീഷണൽ റെസിപ്പി തന്നെയാണ്. ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചിട്ട് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കഴിക്കാറുള്ള അതേ ടേസ്റ്റിൽ തന്നെ എനിക്ക് കിട്ടി. ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് കേട്ടോ. അത്ര ഇൻഗ്രീഡിയൻസൊക്കെ നമ്മുടെ കയ്യിലുള്ളത് തന്നെയായിരുന്നു. പെട്ടെന്ന് തീരുമാനിച്ചതാണ്, നാളെ പെസഹ വ്യാഴമല്ലേ. അപ്പോൾ കുറേ റെസിപ്പീസ് നമ്മൾ ഈസ്റ്ററിനൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാൻ ബാക്കിയുള്ള റെസിപ്പി ഇതായിരുന്നു. അപ്പം അത് പെട്ടെന്ന് തന്നെ ഞാനത് ഇന്ന് ചെയ്തു. അപ്പോൾ എല്ലാവരും അറിയാത്തവരൊക്കെ ഇതൊന്ന് ചെയ്തു നോക്കൂട്ടോ. ഇത് അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാം. നമ്മൾ എല്ലാ വിശേഷങ്ങളും ആഘോഷങ്ങളും ആഘോഷിക്കാറുണ്ടല്ലോ. അപ്പോൾ ഇതും എല്ലാവരും നാളെ നിന്ന് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ എല്ലാവർക്കും പെസഹ തിരുനാൾ ആശംസകൾ. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. പിന്നെ ഇതിലൊരു പ്രധാന കാര്യം പറയാനുള്ളത്, എനിക്കിത് റെസിപ്പി തന്നത് എൻ്റെ ഫ്രണ്ട് സീനയാണ് കേട്ടോ. സീന കറക്റ്റ് ട്രഡീഷണൽ സ്റ്റൈലിൽ തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ ആ ഒരു റെസിപ്പി തന്നെയാണ് ഇതിൽ തന്നിരിക്കുന്നത്. അപ്പോൾ സ്പെഷ്യൽ താങ്ക് യു ഈ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നതിന് കേട്ടോ. കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്, ഇത് മുമ്പ് ഞാൻ കഴിച്ച പ്രകാരം തന്നെ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. പെസഹ അപ്പം ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം അപ്പത്തിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് എടുക്കുന്നത് പച്ചരിയാണ്. പച്ചരി എടുക്കാം, അല്ലെങ്കിൽ വറുത്ത പച്ചരി, അപ്പത്തിൻ്റെ പൊടി ഉണ്ടല്ലോ വറുത്ത പൊടി, അല്ലെങ്കിൽ അതെടുക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ അരിയാണ് എടുത്തിരിക്കുന്നത്. ശരിക്കും നമ്മൾ ആ ഒരു കറക്റ്റ് ട്രഡീഷണൽ ഇതിലുണ്ടാക്കുമ്പോൾ അരിയാണ് എല്ലാവരും ഇറക്കിയെന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. സെയിം ഗ്ലാസ്സിൽ തന്നെ ഒരു കാൽ ഗ്ലാസ് ഉഴുന്നെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഞാൻ കുതിർത്തി എടുത്തിരിക്കുന്നതാണ് 4 മണിക്കൂർ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയൊരു കപ്പ് തേങ്ങ കേട്ടോ. തേങ്ങ ആ അളവിന് മതി, ടേസ്റ്റ് ഉണ്ടായിരിക്കും ഈ അളവിന് തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ. പിന്നെ ഇതിൽ വേണ്ടത് ചുമന്നുള്ളി, ഒരു 4-5 ചുമന്നുള്ളി എടുക്കുക. വെള്ളുള്ളി ഒരു 3 അല്ലി മതി, അത് നെടുകെ കീറിയിട്ടുണ്ട്, അല്ലെങ്കിൽ അരയാൻ ബുദ്ധിമുട്ടായിരിക്കില്ലോ. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ജീരകം. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് അപ്പം തയ്യാറാക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ അരി മാത്രം ഒന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് അരി നന്നായിട്ട് നമ്മൾ കുതിർത്തി വാഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഈ അരി അരയ്ക്കുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ബാക്കി നമുക്ക് വേണ്ടത് വെള്ളം. പിന്നെ ദോശമാവിൻ്റെ പാകമല്ല, നമ്മൾ കോഴിക്കട്ടയ്ക്കൊക്കെ അരക്കില്ലേ, അതേപോലെ കുറച്ച് വെള്ളം ഇല്ലാതെയാണ് നമുക്ക് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഈ 1/2 ഗ്ലാസ് തേങ്ങാപ്പാൽ ഒഴിക്കുക. എന്നിട്ട് പോരെങ്കിൽ നമുക്ക് ബാക്കി കുറച്ച് വെള്ളം ചേർക്കാം. അതിന് ശേഷം അരി എടുത്തതിന് ശേഷം നമുക്ക് ഉഴുന്നിട്ട് കൊടുക്കാം. ഉഴുന്ന് നന്നായിട്ട് അരിയുമ്പോൾ നമുക്ക് ഈ തേങ്ങയും ജീരകം ഉള്ളിയും എല്ലാം കൂടെ ഒന്ന് അരയ്ക്കാം. ഉഴുന്ന് നന്നായിട്ട് അരയണം. ഈ കൂട്ട് തേങ്ങാക്കൂട്ട് അധികം അരയണ്ട, അതിൽ ചെറിയ തരികളായിട്ട് നമുക്ക് കടിക്കാനായിട്ടുണ്ടാവും. അങ്ങനെയാണ് അപ്പത്തിൻ്റെ കൂട്ടെന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ അരി ഒന്ന് അരച്ചെടുക്കാം, അധികം വെള്ളമില്ലാതെ കേട്ടോ. എന്നിട്ട് കാണിക്കാം. അപ്പോൾ ഈ അരി ഒന്ന് കുറച്ച് അരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അരി മാത്രമേ അരച്ചെടുത്തിട്ടുള്ളൂ, ഇതാണ് അതിൻ്റെ പാകം എന്ന് പറയണത് കണ്ടോ. അരി അരഞ്ഞിട്ടുണ്ട്, അധികം വെള്ളമില്ല. ഇനി ഇതിൽ തന്നെ നമുക്ക് ഉഴുന്നും കൂടെ അരച്ചെടുക്കാം. ഉഴുന്ന് നന്നായിട്ട് അരിയുമ്പോൾ നമ്മുടെ തേങ്ങയും ജീരകം ഉള്ളി എല്ലാം കൂടെ അരച്ചിട്ടുണ്ടോ, ഇതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഉഴുന്നും നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി ജീരകം അതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം. ഉഴുന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ട് ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി, ജീരകം, വെള്ളുള്ളി ഇതെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം കൂട്ടിയിട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുക്കുക. അധികം വെള്ളം ഒഴിക്കണ്ട, ഉഴുന്ന് അരച്ചിട്ടുള്ള വെള്ളം ഉണ്ട് കേട്ടോ. ഇത് ചതയേ വേണ്ടു, അരയേണ്ട ആവശ്യമില്ല. ഉഴുന്ന് നന്നായിട്ട് അരക്കണം. ഈ തേങ്ങയും ഉള്ളിയും വെള്ളുള്ളിയും ജീരകം ഒന്ന് ചതച്ചൊതുക്കിയെടുത്താൽ മതി കേട്ടോ. അതും കൂടെ അരച്ചതിന് ശേഷം കാണിക്കാം. തേങ്ങയും ഉഴുന്നും എല്ലാം കൂടെ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. ചെറുതായിട്ട് തരികൾ വേണം തേങ്ങയുടെയും ഉള്ളിയുടെയും ജീരകത്തിൻ്റെ ഒക്കെ. നമ്മുടെ അപ്പം കഴിക്കുമ്പോഴും ഇങ്ങനെ തരികളുണ്ടായിരിക്കും കേട്ടോ, അതിൽ തേങ്ങയുടെ. അപ്പോൾ ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൈവച്ചതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. ഇത് പൊങ്ങാനായിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് പാല് തയ്യാറാക്കുന്ന സമയം ഇതൊന്ന് വെക്കുന്നുണ്ട് കേട്ടോ. പാല് തയ്യാറാക്കിയതിന് ശേഷം ഇത് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, നന്നായിട്ടൊന്ന് കൈവച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതൊന്ന് സൈഡൊക്കെ ഒന്ന് വൃത്തിയാക്കാം. മാവ് ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഒരു 10 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ നമുക്കിത് ഇനി ഇഡ്ഡലി പാത്രത്തിൽ കോരി ഒഴിക്കാം കണ്ടോ. ഉപ്പ് കുറവിട്ടേക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ.
ഇഡ്ഡലി പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പാത്രത്തിനനുസരിച്ച് ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കാം. എൻ്റെ ഇഡ്ഡലി പാത്രത്തിൽ പ്ലേറ്റ് കൊള്ളില്ല, അതുകൊണ്ട് ഞാൻ ഇതിലാണ് എപ്പോഴും വട്ടയപ്പം ഉണ്ടാക്കാറ്, അല്ലെങ്കിൽ നമ്മുടെ കുക്കറിൻ്റെ തട്ടിൽ. ഇപ്പം ഇന്ന് ഇതിലാണ് ഉണ്ടാക്കുന്നത്, കുറച്ച് പരന്നിട്ടല്ലേ അത് ഇരിക്കുക, അപ്പോൾ അതുകൊണ്ട് തന്നെ കുക്കറിൻ്റെ തട്ടിലാകുമ്പോൾ കനം കൂടും. കുറച്ച് വെളിച്ചെണ്ണയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. വട്ടയപ്പാണെങ്കിൽ നമുക്ക് നെയ്യൊക്കെ പുരട്ടി കൊടുക്കാം. ഇതിലിപ്പോൾ വെളിച്ചെണ്ണയാണ് എല്ലാവരും ചെയ്യാറ്, അപ്പോൾ അതുകൊണ്ട് വെളിച്ചെണ്ണയാണ് തടവി കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്കിതിലേക്ക് മാവ് കോരി ഒഴിക്കാം. വട്ടയപ്പത്തിൻ്റെ ഒക്കെ പാകത്തിനാണ് ഈ അപ്പം ഉണ്ടാക്കുക കേട്ടോ, പെസഹ അപ്പം. അപ്പം എല്ലാ ഭാഗവും ഒരുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇഡ്ഡലി പാത്രം അടച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് ഇഡ്ഡലി പാത്രം മൂടിയിച്ചു കൊടുക്കാം. ആവിയിലിരുന്ന് നമ്മുടെ വട്ടയപ്പത്തിൻ്റെ പോലെ തന്നെ ഒന്ന് ആവിയിലിരുന്ന് വേവട്ടെ കേട്ടോ. ഈ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ അതിലേക്കുള്ള പാല് തയ്യാറാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നല്ല പാല് തയ്യാറാക്കാനായിട്ട് ആദ്യം ശർക്കര ഉരുക്കിയെടുക്കണം. ശർക്കര ഉരുക്കിയെടുക്കുകയെന്ന് വെച്ചാൽ നമുക്ക് എത്ര പാല് വേണം, എത്ര അപ്പം വേണം, അതിനുള്ള പാല് നമ്മളതിൽ മുക്കി കഴിക്കാനുള്ള പാൽ എന്നാണ് അളവ്. അപ്പോൾ എനിക്കിത് രണ്ടപ്പത്തിന് തന്നെ ചെറുതായിട്ടുള്ളൂ, ഒരു ഗ്ലാസ് അരി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇത്ര ശർക്കര എടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഈ ശർക്കര പാനിയിൽ ചതച്ചിടാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് വേണം. അതായത് ചുക്ക്, ഇതൊക്കെ പൊടിയുണ്ടെങ്കിൽ നമുക്ക് ചതച്ചിടുന്നതാണ് കേട്ടോ ടേസ്റ്റ്. ഇത് ഞാൻ പിന്നെ അമ്മിയിൽ പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്, അതുകൊണ്ട് തന്നെ ഇത് അങ്ങനെ തന്നെ ഇടുന്നുള്ളൂ. പിന്നെ നമുക്ക് രണ്ട് മൂന്ന് ഏലക്ക, കുറച്ച് ജീരകം, ഇതൊന്ന് ചതച്ചെടുക്കണം. ചതച്ചെടുക്കുമ്പോൾ അതിന് ഒരു വേറെ ടേസ്റ്റ് തന്നെയാണല്ലോ. നമ്മൾ ട്രഡീഷണലായിട്ട് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ തന്നെ വേണം, അതുകൊണ്ടാണ് ഞാൻ അരിപ്പൊടി ഉപയോഗിക്കാഞ്ഞത്. ശരിക്കും ട്രഡീഷണലായിട്ട് ഇത് ചെയ്യുന്നത് എല്ലാവരും അരിയാണ് അത്ര പണ്ടത്തെ, അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനും അങ്ങനെ തന്നെ ചെയ്ത് കാണിച്ചത് കേട്ടോ. കലക്കാനായി ഇനി നമുക്ക് ഇത് കലക്കാനായിട്ട് തേങ്ങാപ്പാൽ വേണം. ഇത് ഒന്നാം പാല്, ഇത് രണ്ടാം പാല്, ഇത് മൂന്നാം പാല്. മൂന്നാം പാലും ശർക്കരപ്പാനിയും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യണം. ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ട് കുറുക്കാനുണ്ട് കേട്ടോ. നമ്മൾ വറുത്ത നൈസ് അരിപ്പൊടിയാണ് നമ്മൾ ഇതിലേക്ക് കുറുക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ശർക്കരപ്പാനി ഒന്ന് റെഡി ആയതിനു ശേഷം കാണിക്കുക കേട്ടോ. നമ്മൾ ഈ പാത്രത്തിലാണ് നമ്മൾ പാല് ചെയ്യുന്നത്, പെസഹ പാലും ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു ടീസ്പൂൺ നൈസ് പൊടി ഇട്ടിട്ടുണ്ട്. ഒരു രണ്ട് ടീസ്പൂൺ നൈസ് പൊടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഏലക്കയും ചുക്കും നമ്മുടെ നല്ല ജീരകമൊക്കെ കൂടിയിട്ടുള്ള കൂട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം ശർക്കരപ്പാനിയും മൂന്നാം പാലും ഒഴിച്ചിട്ട് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. എന്നു വെച്ചാൽ അരിപ്പൊടി ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ കുറുക്കിപ്പോവും. പാല് നമുക്ക് കുറച്ച് ലൂസായിട്ടല്ലേ ഇരിക്കുക പാലിൽ മുക്കി കഴിക്കാനായിട്ട്. അപ്പോൾ ഇതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മൂന്നാം പാലും ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ശർക്കര പാനി അവിടെ റെഡിയും. നന്നായിട്ടൊന്ന് ഇതിൽ ഇളക്കി കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് ശർക്കര പാനിയും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഗ്യാസിൽ വയ്ക്കാം കേട്ടോ. അരിച്ചിട്ടുണ്ട് ശർക്കര പാനി, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. വൈറ്റ് ശർക്കര ചെയ്ത് തന്നെ തന്നെ കളർ അധികം ഇല്ല കേട്ടോ. നമ്മുടെ പാല് ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്, കൈയെടുക്കാതെ നമുക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പം ഏകദേശം ഇവിടെ ആയിട്ടുണ്ട്, നമുക്കിതൊന്ന് കുത്തി കൊടുത്ത് നോക്കാം കേട്ടോ ഉള്ളിലായിട്ടുണ്ടോ എന്ന്. തേങ്ങയുടെയും ജീരകത്തിൻ്റെയും ഒക്കെ നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. അപ്പോൾ അത് ആയിട്ടുണ്ട്, നമുക്കിനി ഇത് ഗ്യാസിൽ നിന്ന് മാറ്റിയെടുക്കാം കേട്ടോ. പാലിവിടെ കുറുകി വന്നിട്ടുണ്ട്, ഈ സമയത്ത് ഇതിലേക്ക് രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒന്നാം പാലും കൂടെ ചേർക്കാനുണ്ട് കേട്ടോ. ഇനി ഒരു മിനിറ്റിന് ശേഷം ഒന്നാം പാലും കൂടെ ചേർത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഇതിലേക്ക് ഒന്നാം പാലും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. വീഡിയോയിലെ ശർക്കരയുടെ കളർ ശരിക്കും കാണുന്നില്ല, അത് ശർക്കരപ്പാനി പോലെയാണ് അത് ഇരിക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ പെസഹ അപ്പവും പാലും ഇവിടെ റെഡി ആയിട്ടുണ്ട്, കുരിശപ്പം എന്ന് പറയും. അപ്പോൾ ഞാൻ ഇതാദ്യമായിട്ട് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഞാൻ മുമ്പ് കഴിച്ചിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സിൻ്റെ വീടുകളിൽ നിന്നൊക്കെ. അപ്പോൾ കറക്റ്റ് ആ ടേസ്റ്റിൽ തന്നെ വന്നിട്ടുണ്ട്, അപ്പവും കറക്റ്റ് ടേസ്റ്റിൽ തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ശർക്കരയുടെ നമ്മൾ ഈ പാലുണ്ടാക്കിയിട്ടുണ്ടല്ലോ, ഇതും നല്ല കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ അതൊന്ന് സെർവ് ചെയ്ത് കാണിക്കുക കേട്ടോ. ഇപ്പോൾ പെസഹ സ്പെഷ്യലായിട്ടുള്ള നമ്മുടെ പെസഹ അപ്പവും പാലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെസഹ അപ്പം കുരിശപ്പം എന്നൊക്കെ പറയും. അപ്പോൾ അതാ നമുക്ക് ഇനി അതൊന്ന് സെർവ് ചെയ്യാം കേട്ടോ. അപ്പം ഇതിലേക്ക് വെക്കുകയാണ്, അതിൻ്റെ മുകളിലൊരു
കുരുത്തോലയുടെ കുരിശും കൂടെ നമ്മൾ വെച്ച് കൊടുക്കും കേട്ടോ. ഇങ്ങനെയാണ് കറക്റ്റ് ട്രഡീഷണൽ രീതിയിൽ പെസഹ അപ്പം ഉണ്ടാക്കുക. അതുപോലെ തന്നെ നമ്മുടെ പാലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അറിയാത്തവരുണ്ടെങ്കിൽ, ഞാനും ഫസ്റ്റ് ടൈമാണ്, പക്ഷെ മുമ്പ് കഴിച്ചിട്ടുള്ള അതേ ടേസ്റ്റിൽ തന്നെ എനിക്ക് ഈ അപ്പം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതേ പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ടെന്ന് പറയാം. എല്ലാം കറക്റ്റാണ്. ഫസ്റ്റ് ടൈം ഉണ്ടാക്കുകയാണെങ്കിലും അത് ഈ പാലിൻ്റെ മധുരവും അതുപോലെ തന്നെ അപ്പത്തിൻ്റെ ടേസ്റ്റും ഒക്കെ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ, ഇത് വീട്ടിൽ കട്ട് മുറിക്കുന്നത് പ്രായമായ ആൾക്കാരാണെന്നാണ് കേട്ടോ. അതും എനിക്കൊരു പുതിയ അറിവ് തന്നെയായിരുന്നു. ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഏറ്റവും വീട്ടിൽ മുതിർന്ന ആളാണ് ഇത് കട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും പെസഹ തിരുനാൾ ആശംസകൾ. അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളിടുന്ന ഈ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ എല്ലാ ആഘോഷങ്ങളും നമുക്ക് ഒരുപോലെയാണ് അല്ലേ. അപ്പോൾ എല്ലാം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും. ഇപ്പോൾ നമുക്ക് ഈസ്റ്ററാണ്, അതുപോലെ തന്നെ നോമ്പിൻ്റെ സമയമാണ്, അതിൻ്റെ ഇടയിൽ നമുക്ക് വിഷുവും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് ഞങ്ങൾ. അപ്പോൾ എല്ലാവരും സപ്പോർട്ടാണ് ഞങ്ങൾക്ക് വേണ്ടത്. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് ചീനീസ് കിച്ചൺ വരുന്നതാണ്. അതുവരെയും ടേക്ക് കെയർ. ബൈ ബൈ. താങ്ക് യു.